ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഗീതു പ്രശാന്ത്. ഇന്നത്തെ വീഡിയോ 3 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള ചിയ പുഡിംഗ് റെസിപ്പീസ് ആണ്. വളരെ ഈസിയായി, വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പീസ് ആണ്. ഇത് രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രാവിലെ ഒരു മിനിറ്റ് പോലും ചിലവാക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടും. കൂടാതെ ലഞ്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടെയ്നേഴ്സിലാക്കി കോളേജ്, ഓഫീസ്, സ്കൂൾ എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ചിയ സീഡ്സ്. ചിയ സീഡ്സിൽ ആൻറ്റി ഓക്സിഡൻസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, കാൽഷ്യം, ഫൈബർ, പ്രോട്ടീൻ ഇവയൊക്കെ തന്നെയുണ്ട്. ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ കുറേ നേരം വയറ് നിറഞ്ഞ ഫീലിംഗ് തരും. അങ്ങനെ വിശപ്പ് കുറച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഒട്ടും ടൈം കളയാതെ ഫസ്റ്റ് ചിയ സീഡ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 3 ടേബിൾ സ്പൂൺ അളവിലെ ചിയ സീഡ്സ് എടുക്കാം. ചിയ സീഡ്സ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസിയായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. വെയിറ്റ് ലോസിന് വളരെ ബെസ്റ്റാണ്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ പാലാണ്. പാല് പാട നീക്കിയ പാലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. പാട നീക്കിയ പാലല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ മിൽക്ക് അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെയിറ്റ് ലോസിനായതുകൊണ്ട് തന്നെ ലോ ഫാറ്റ് മിൽക്ക് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഹണിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിയ സീഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ ഇത് കട്ട കെട്ടിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിനിമം 1-4 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അപ്പോൾ ഇത് സോക്ക് ചെയ്തെടുത്ത ചിയ സീഡ്സ് ആണ്. അപ്പോൾ ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഈ സോക്ക് ചെയ്തെടുത്ത ചിയ സീഡ്സിൻ്റെ പകുതി ചിയ സീഡ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ചിയ സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോ ലെയർ ലെയറായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കി കട്ട് ചെയ്ത മാങ്ങ കൊണ്ട് ഫില്ല് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആൽമണ്ട്സും കാഷ്യൂസും ആണ്. ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള മാംഗോ ചിയ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് ഓപ്ഷനാണ്. നല്ല ചൂട് സമയത്ത്, അതായത് സമ്മർ സീസണിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ബെസ്റ്റ് വെയ്റ്റ് ലോസ് റെസിപ്പിയാണ്. മധുരം എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് റെസിപ്പി കണ്ടു. ഇനി നമുക്ക് സെക്കൻഡ് റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് ചിയ സീഡ് പുഡിംഗ് റെഡിയാക്കാനായിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചിയ സീഡിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. മിനിമം 4 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ എടുത്ത ചിയ സീഡാണിത്. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് പകുതി അളവിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നത് കട്ട് ചെയ്തെടുത്ത റോബസ്റ്റയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി ചിയ സീഡൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റോബസ്റ്റ കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത കുറച്ച് ആൽമണ്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചിയ സീഡ് പുഡിംഗും റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സെക്കൻഡ് ചിയ സീഡ് പുഡിംഗ് റെസിപ്പിയും കണ്ടു. ഇനി നമുക്ക് തേർഡ് ചിയ സീഡ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യത്തെ 2 റെസിപ്പിയിലും ചെയ്ത പോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ചിയ സീഡിൽ 1 കപ്പ് പാലും കൂടി ചേർത്ത് സോക്ക് ചെയ്തെടുത്തതാണ്. 4 മണിക്കൂർ വെച്ചതാണ്. മിനിമം 1-2 അവേഴ്സ് അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് 1 ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുകപ്പട്ട പൊടിച്ചതാണ്, അതായത് സിന്നമൻ പൗഡറാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെയ്റ്റ് ലോസിന് വളരെ ബെസ്റ്റാണ് കറുകപ്പട്ട. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോപ്പ് ചെയ്ത ആപ്പിളാണ്. തൊലിയോടുകൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ചിയ സീഡിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ലെയർ ലെയറായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ മിക്സിലും ഞാൻ കുറച്ച് കറുകപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ വിട്ടതാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക്
ചോപ്പ് ചെയ്ത കുറച്ച് ആപ്പിൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള മൂന്നാമത്തെ ചിയാ സീഡ് പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ജേർണിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് ചിയ പുഡിംഗ് റെസിപ്പീസ് ആണ് ഷെയർ ചെയ്തത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റ് ഒരുപാട് വെയ്റ്റ് ലോസ് റെസിപ്പീസ് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതുകൂടി കണ്ടു നോക്കാം. കൂടാതെ ചാനലിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കും. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സീ യു സൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.